നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. മറുനാടൻ മലയാളി എഡിറ്റർ ഷാജിൻ സ്കറിയ അറസ്റ്റിൽ. തൃക്കാക്കര പോലീസാണ് ഷാജിൻ സ്കറിയയെ അറസ്റ്റ് ചെയ്തത്. നിലമ്പൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത മറ്റൊരു കേസിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സ്റ്റേഷനിൽ ഹാജരാകാൻ എത്തിയപ്പോഴാണ് അറസ്റ്റ് ചെയ്തത്. തൃക്കാക്കര പോലീസിന്റേതാണ് നടപടി. തൃക്കാക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത മറ്റൊരു കേസിലാണ് ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഈ കേസിൽ ഇന്ന് ഷാജിൻ സ്കറിയയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ പരിഗണിക്കവെയാണ് നാടകീയമായി തൃക്കാക്കര പോലീസ് നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇപ്പോൾ പോലീസ് സ്റ്റേഷന് മുൻപിൽ നാട്ടുകാരും പോലീസും തമ്മിൽ വാഗ്വാദം നടക്കുകയാണെന്ന റിപ്പോർട്ടുകളും പുറത്തു വരികയാണ്. ഈ മണിക്കൂറിൽ എന്ത് അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു അറസ്റ്റ്, അതും ഒരു മിന്നൽ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നതെന്ന് നിശ്ചയമല്ല. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ വഷളാവുകയാണെന്നാണ് ലഭിക്കുന്ന വിവരം. നേരത്തെ നിലമ്പൂർ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്കറിയയുടെ പരാതിയിലായിരുന്നു ഷാജിൻ സ്കറിയക്കെതിരെ പോലീസ് കേസെടുത്തത്. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി നിലമ്പൂർ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കേസിൽ ഷാജിൻ ഹൈക്കോടതി നേരത്തെ മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. നിലമ്പൂർ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്കറിയ നൽകിയ പരാതിയിലായിരുന്നു ഷാജിൻ സ്കറിയക്കെതിരെ പോലീസ് കേസെടുത്തത്. കേസിലെ ചോദ്യം ചെയ്യലിന് ഹാജരാകാത്തതിനെ കോടതി നേരത്തെയും വിമർശിച്ചിരുന്നു. ഹർജിക്കാരന് കോടതിയോട് ബഹുമാനമില്ലെന്നും നിരുത്തരവാദപരമായ പെരുമാറ്റമാണ് ഷാജിൻ സ്കറിയയുടേത് എന്നുമാണ് ജസ്റ്റിസ് കെ ബാബു നേരത്തെ വിമർശിച്ചത്. മതവിദ്വേഷം ഉണ്ടാക്കാൻ ശ്രമിച്ചെന്ന കേസിൽ ഷാജിൻ ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള നിർദ്ദേശത്തോടെയാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നൽകിയത്. എന്നാൽ അമ്മയുടെ അസുഖം കാരണം ഹാജരാകാൻ കഴിയില്ലെന്നും മറ്റൊരു ദിവസം അനുവദിക്കണമെന്നുമായിരുന്നു ഹർജിയിൽ ഷാജിൻ സ്കറിയ നേരത്തെ ആവശ്യപ്പെട്ടത്. അതേസമയം ഷാജിൻ സ്കറിയയെ കണ്ടെത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായി മാധ്യമപ്രവർത്തകൻ ജി വിശാഖന്റെ ഫോൺ പിടിച്ചെടുത്ത പോലീസ് നടപടിയെ ഹൈക്കോടതി വിമർശിച്ചിരുന്നു. പ്രതി അല്ലാത്ത ആളുടെ മൊബൈൽ ഫോണ് എങ്ങനെ പിടിച്ചെടുക്കുമെന്നായിരുന്നു കോടതിയുടെ ചോദ്യം. അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകനാണ്, ക്രിമിനൽ കേസിൽ പ്രതിയാണെങ്കിൽ കോടതിക്ക് മനസ്സിലായേനെ എന്നും കോടതി പറഞ്ഞിരുന്നു. ഫോൺ പിടിച്ചെടുത്ത നടപടിയിൽ റിപ്പോർട്ട് നൽകാനും നിർദ്ദേശം നൽകിയിരുന്നു. മാധ്യമപ്രവർത്തകന്റെ അടിസ്ഥാന അവകാശം ലംഘിക്കപ്പെട്ടുവെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഷാജിൻ സ്കറിയയുടെ ഈ അറസ്റ്റ് ഏത് കാരണത്തിലാണ് എന്ന തരത്തിലുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. എന്തായാലും പോലീസ് സ്റ്റേഷന് മുന്നിൽ വലിയ തോതിലുള്ള വാഗ്വാദം നടക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരികയാണ്.